ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ കറി നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ബാച്ചിലേഴ്സിനും അതുപോലെ ഡയറ്റിങ്ങൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് കുക്കറിൽ പെട്ടെന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി, മസാലകളൊന്നുമില്ല, വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇതുണ്ടാക്കുന്നത് കുക്കറിലാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ ചിക്കനാണ്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബ്രൊക്കോളി ഇതെല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് പൊട്ടറ്റോ, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 1.5 സവാള. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചെറിയൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇടുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, 1/2 ഗ്ലാസ് വെള്ളമാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനെല്ലാം നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാവേ. നമുക്ക് വേണമെങ്കിൽ ബ്രൊക്കോളി ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ട് കറി ആയി കഴിയുമ്പോൾ ചേർക്കാം. അതാകുമ്പം ബ്രൊക്കോളി അധികം ഉടഞ്ഞു പോകാതിരിക്കും. കുക്കറങ്ങ് അടയ്ക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 3 വിസിലടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് തുറന്നു നോക്കാം റെഡിയായോ എന്നുള്ളത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ചിക്കനും നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ ഇങ്ങോട്ട് നോക്കി ചിക്കൻ്റെ പീസൊക്കെ, ബ്രൊക്കോളി ഒക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ബ്രെഡിൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ അല്ലെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ല സാധനമാണ്. നമുക്കൊന്ന് ബ്രെഡിൻ്റെ ഒന്ന് കഴിച്ച് നോക്കാം എടുത്തു നോക്കാം. Tasting flavors, feeling nice. From the mountains to the sea. നല്ല ഒരു സൂപ്പ് പോലെയാണ് ഇതിൻ്റെ ഗ്രേവി വരുന്നത്. അത് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഒരു ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ കുറച്ച് വെജിറ്റബിളും, നല്ല ചൂടാണ്. ഒരു രക്ഷയില്ല, കാരണം അധികം മസാലയില്ല, അതുപോലെ എണ്ണയില്ല, ഒന്നുമില്ല. ഡയറ്റിങ്ങൊക്കെ നോക്കുന്നവർക്കും പിന്നെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടായിട്ടൊരു കറി വെക്കാൻ പറ്റുന്നവർക്കും പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങളിത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം. ഗുഡ് ബൈ.